ഇന്നിപ്പോ ഭൂമിയിലുള്ള നമ്മുടെ അമ്മയുടെ മെമ്പേഴ്സിന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ഏറില് അമ്മയുടെ മെമ്പേഴ്സ് എല്ലാവരും ഏറില് നിൽക്കുകയാണ്. ഇതെന്താ ഇവിടെ ഒരു മീറ്റിംഗ്? ആരെങ്കിലും തട്ടിപ്പോയാ? നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. ആര്? ഇവിടുത്തെ കമ്മിറ്റി. എന്തിന്? ഈ കാരണം മാനമര്യാദക്ക് പെണ്ണുങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ അമ്മയിൽ എനിക്ക് മെമ്പർഷിപ്പ് ഞാൻ ചോദിച്ചു. അപ്പൊ അവർക്ക് എത്രയും പേർക്ക് ഞാൻ ബെഡ് ഷെയർ ചെയ്താലേ എനിക്ക് അമ്മ മെമ്പർഷിപ്പ് എനിക്ക് തരുള്ളൂ എന്ന് അവർ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു മുകേഷ്. ആരാ ശ്രീകുമാർ? ശ്രീകുമാറോ? അവൻ ശ്രീകുമാരല്ല, സ്ത്രീകുമാരാ. സ്ത്രീകുമാർ ഇപ്പൊ ഈ നാട്ടിലുള്ള ഒരുപാട് പെമ്പിള്ളേർക്കും ഇത് മൂന്നാം മാസമാ. എന്താ പറയുന്നേ? ഇത് ഞാൻ ചുമ്മാ പ്രാസത്തിന് വേണ്ടി പറഞ്ഞല്ല. മുകേഷ് ചേട്ടൻ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാല് നീ ആർക്കും കൊടുക്കണ്ടേ മെഴുകുതിരിയുടെ ഉരുക്ക്. ഉരുക്കോ? വാസ്കല്ലേ? വാസ്ക് വെച്ച് അടച്ചു വെച്ചു. നീ ആർക്കും കൊടുക്കണ്ട എന്നങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞു. അവരൊക്കെ ഉണ്ട്, അവരൊക്കെ കേക്കട്ടെ. സത്യം എന്താണെന്ന് അവരറിയട്ടെ. നിങ്ങൾ ചെയ്ത വൃത്തിയുടെ ഇവിടെ എല്ലാവരും അറിയട്ടെ. ബെസ്റ്റ് ജാതകം ആരുടെ? നിന്റെ കാലെടുത്ത് കുത്തി കിടപ്പാടം പോയിക്കിട്ട്. എന്റെ ജാതകത്തിന്റെ കുഴപ്പമില്ല, നിന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പാ. കണ്ട പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ നിന്നോട് ആരും പറഞ്ഞു? മറക്കാൻ പറ്റുമോ? ഇടയ്ക്കൊക്കെ ഓർക്കും. പിന്നെ കരുതി ആരെങ്കിലും തല്ലിക്കൊന്ന് കടലിൽ തല്ലി കാണും, അല്ലെ ജയിലിൽ സുഖമായിട്ട് കിടക്കാന്ന്. അയ്യോ, അതെന്ത്? നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. മുകേഷ് എന്നെ വിളിച്ചിട്ട് പറയാ, ആഹാ, ഞാൻ അറിയാതെ അങ്ങോട്ടങ്ങ് നുഴഞ്ഞ അമ്മയിൽ കയറാന്ന് വിചാരിച്ചല്ലേ. ഞാൻ അറിയാതെ ഒരു സംഭവം മലയാള സിനിമയെ നടക്കില്ല. അത് ആദ്യം നീ മനസ്സിലാക്കിക്കോ. ഇപ്പൊ എന്റെ കാര്യം നോ, സമാജം പ്രസിഡന്റ് ആയിട്ട് വലസുവല്ലേ. കമ്മിറ്റിയില് മൊത്തം നാലാണുങ്ങളും എട്ട് പെണ്ണുങ്ങളും. എപ്പോഴും മീറ്റിംഗ് ആടെ, ഞാൻ തന്നെ അറേഞ്ച് ചെയ്യുന്നത്. ഇവനൊന്നും ജീവിച്ചിരുന്നിട്ട് ഇനി യാതൊരു കാര്യമില്ല. വല്ല പട്ടാളത്തിലും പോയി വെടികൊണ്ട് ചത്തിരുന്നെങ്കിൽ കുടുംബക്കാർക്കെങ്കിലും വല്ല പ്രയോജനമുണ്ട്.